ഹലോ ഗേസ്, വെൽക്കം ടു ടാർഗറ്റെക്. ഞാൻ ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കാൻ പോവാണ്. വരുന്ന ഒരു മാസക്കാലത്തേക്ക് ഞാൻ ഈ പഞ്ചസാരയും പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങളും പൂർണ്ണമായി ഉപേക്ഷിക്കാൻ വേണ്ടി പോവാ. ഇപ്പൊ എനിക്ക് എന്തിനാണെന്നു, ഈ പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ള, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യത നമ്മള് ശരീരത്തിന് കുറഞ്ഞു കിട്ടും. അപ്പോ അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. നമ്മള് ഡെയിലി ലഡു, ജിലേബി അല്ലെങ്കിൽ ഐസ്ക്രീം അല്ലെങ്കിൽ ചോക്ലേറ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആവശ്യത്തിൽ കൂടുതൽ ഗ്ലൂക്കോസ് ആണ് കഴിക്കുന്നത്. ഈ ഷുഗറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഈ ഗ്ലൂക്കോസ് എന്താണ് നമ്മുടെ ശരീരത്തിന് വർക്ക് ചെയ്യാനുള്ള ഊർജം തരുന്ന ഒരു വസ്തുവാണ് ഗ്ലൂക്കോസ്. അപ്പോൾ നമ്മൾ അളവിൽ കൂടുതൽ ഇങ്ങനെ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ശരീരം എന്ത് ചെയ്യും, ആവശ്യമായ ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്ലൂക്കോസിന് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ബാക്കിയുള്ളത് ഗ്ലൂക്കോസ് ശരീരം തന്നെ അത് പേറ്റാക്കി മാറ്റിയിട്ട് നമ്മൾ വയറിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ലിവറിലോ അങ്ങനെ ഏതെങ്കിലും ഓർഗൻസിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡെപ്പോസിറ്റ് അല്ലേ. അപ്പോൾ അത് നമുക്ക് ഒരു ഡിസ്കംഫർട്ട് ആണ് തരുന്നത് അല്ലേ. നമ്മൾ വയറിൻ്റെ സൈഡിലാണെങ്കിൽ പേറ്റായിട്ട് ഇങ്ങനെ നമ്മൾ തടിച്ച് തടിച്ച് ഉദ്ധരിച്ചു വരും. നേരെ മറിച്ച് ലിവറിൻ്റെ സൈഡിലാണെങ്കിലോ അത് ഒരു വലിയ രോഗത്തിനാണ് കാരണം അല്ലേ. ഇപ്പോൾ കേരളത്തിലുള്ള ഒരു വലിയൊരു വിഭാഗം ആളുകൾക്ക് കണ്ടുവരുന്ന രോഗമാണ് ഫാറ്റി ലിവർ. ഈ ഫാറ്റി ലിവർ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ഷുഗറിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം തന്നെയാണ്. പേറ്റായി വന്നിച്ച് ആയിരിക്കും കൂടുന്നു, ഫാറ്റി ലിവറിനുള്ള സാധ്യത കൂടുകയാണ് വെച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഷുഗർ ഇത്ര ഡേഞ്ചർ ആവാനുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരുതരം മൃഗങ്ങളെ കുറച്ച് മൃഗങ്ങളെടുത്ത് കുറച്ച് പരീക്ഷണം ചെയ്യാൻ പഠിച്ചാണ്. കുറച്ച് മൃഗങ്ങളെടുത്തിട്ട് ഇപ്പോൾ ഒരു 100 മൃഗങ്ങളെ എടുത്തിട്ടാൽ അതിൽ 50 എന്നുള്ള 2 സെറ്റായി മൃഗങ്ങൾ, അതിൽ ഒരു വിഭാഗം മൃഗങ്ങൾക്ക് ഡെയിലി സ്ഥിരമായിട്ട് ഷുഗർ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഷുഗർ ഡെയിലി കഴിക്കുന്നുണ്ട്. അതിൽ അടുത്ത വിഭാഗം മൃഗങ്ങൾക്ക് എന്ത് ചെയ്ത് അതിമാരകമായ മയക്കുമരുന്നായി കൊക്കെയും കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ദിവസം മുഴുവൻ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസമായപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്തു. പരിശോധനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനെ സ്റ്റോപ്പ് ചെയ്തു. ആ സ്റ്റോപ്പ് ചെയ്ത സമയത്ത് നമ്മൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം നമുക്ക് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അത് ഈ ഷുഗർ കഴിച്ച മൃഗങ്ങളില്ലേ, കൊക്കെയും കഴിച്ച മൃഗങ്ങളെക്കാളും എത്രയോ ഇരട്ടി ആസക്തിയാണ് ഈ ഷുഗറിനോട് ഇപ്പുറത്തുള്ള മൃഗങ്ങൾ കാണിക്കുന്നത്. അപ്പം ആ മൃഗങ്ങളിങ്ങനെ എന്താ പറയുക, മയക്കുമരുന്നിനോട് ഒരു അഡിക്ഷൻ ഇല്ലേ, അഡിക്ഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കൊക്കെയിനേക്കാളും വലിയ അഡിക്ഷനാണ് ആ മൃഗങ്ങൾക്ക് ഷുഗറിനോട് തോന്നുന്നത്. അപ്പോൾ ഷുഗർ അങ്ങനെയുള്ള അത്രയോ നമുക്ക് തന്നെ ജസ്റ്റ് ആലോചിച്ച് നോക്കി അറിയാം. നമുക്ക് ഒരു ദിവസം ഒരു മധുരയുടെ അത് ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മധുരയുടെ കടിയോ ഇല്ലാണ്ട് ഒരു ദിവസം നമുക്ക് കഴിഞ്ഞുകൂടാനാവുക. അപ്പോൾ ഷുഗർ ഡേഞ്ചറാണ് സംഭവം. അതേപോലെ തന്നെ ഷുഗർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ വേറെന്തൊക്കെ മാറ്റങ്ങൾ വരും. നമ്മൾ ഈ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്തൊക്കെ മധുരയുടെ കുറച്ച് പായസമോ അല്ലെങ്കിൽ ഒരു ഐസ്ക്രീമോ ഈ കാര്യങ്ങളൊക്കെ തിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. ഒരു ഉറക്കവും കിട്ടൂല, പിന്നെ വേറെ നല്ലൊരു ഡിസ്കംഫർട്ട്. അത് ഷുഗർ കഴിക്കുന്നതിനനുസരിച്ച് നമ്മൾ ശരീരത്തിൽ ഒരുപാട് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും പഠനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഷുഗർ അധികമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉറക്ക് കുറയും, മൈൻഡ് ഡിപ്രസ്ഡ് ആവും, നമ്മുടെ സ്കിൻ ടോൺ മാറും, ഓർമ്മശക്തി കുറയും, കൊളസ്ട്രോൾ ഉണ്ടാവും, പ്രമേഹം പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവും. ഇതൊക്കെയാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ ഷുഗർ ഒരു മാസത്തേക്ക് കഴിക്കാണ്ടിരുന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഹൃദ്രോഗങ്ങൾ കുറയ്ക്കാൻ പറ്റും, നമ്മളുടെ ഡിപ്രഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും, ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി പറ്റും, നമ്മൾ സ്കിന്നിൻ്റെ നിറവും ബാഗ് ചുളിവും കാര്യങ്ങളൊക്കെ മാറി കിട്ടും, കൊളസ്ട്രോൾ കുറയും. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഷുഗർ നിർത്തിയാൽ ഉണ്ടാകുന്നാണ് പറയുന്നത്. ഞാൻ എന്തായാലും അത്യാവശ്യം ആശുപത്രിയിൽ കൂടുതൽ ഇവ നല്ല തടുത്തിട്ടുണ്ട്. ഒരുപാട് മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഷുഗർ പഞ്ചസാര മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐസ്ക്രീംസ്, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ മധുരപാനീയങ്ങളുണ്ടല്ലോ, പെപ്സി, കൊക്കക്കോള അതുപോലുള്ള സാധനങ്ങളൊക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ അമിതമായിട്ടുള്ള ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒക്കെ വന്നു കൂടുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി
ഇതൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ഇതിൽ വരും. അപ്പോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ എന്തായാലും വരുന്ന 30 ദിവസത്തേക്ക് ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ, എനിക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഞാൻ ഓരോ വീഡിയോയിലൂടെ പറയും. അപ്പൊ തീർച്ചയായും നിങ്ങൾ ആദ്യം കൊണ്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.